ഇലന്തൂരിൽ കൊല്ലപ്പെട്ട പത്മയുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് ഇനിയും സമയമെടുക്കുമെന്നാണ് അറിയിപ്പ് കിട്ടിയതെന്ന് കുടുംബം. എത്രയും വേഗം മൃതദേഹം വിട്ടുകിട്ടിയാൽ നാട്ടിലെത്തിച്ച് ഉദകക്രിയ ഉൾപ്പെടെ നടത്താമായിരുന്നു. ഇത് സംബന്ധിച്ച പരാതി നൽകിയപ്പോഴെല്ലാം വേഗത്തിലാക്കാമെന്ന മറുപടി ലഭിച്ചതായും കുടുംബം പറഞ്ഞു. ഇലന്തൂരിൽ കൊല്ലപ്പെട്ട പത്മയുടെ മൃതദേഹം ഇതുവരെയും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടില്ല. ഇവർ പരാതി അടക്കം നൽകിയിരുന്നു. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷണർ അടക്കം കാണാനെത്തിയതാണ്. എന്താണ് കമ്മീഷണറി സാറൊക്കെ ഇപ്പോൾ പാർത്തിട്ട് വന്ന് എപ്പോൾ ബാഡി കിടക്കും, ഇന്നും കിടക്കില്ല അപ്പിങ്ങനെ ചൊല്ലിട്ടുണ്ട്. അവർ ഇന്നും മുഴുസാ ഡി എൻ എ പാർട്സ് ഇന്നും ചെക്ക് പണി മുടിയില്ല, കളിഞ്ച ഉടനെ കൊടുക്കരുതാ ചൊല്ലിരിക്കാറ്. എന്ന് വിട്ട് കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്ത് ഡേറ്റിന് പർട്ടിക്കുലർ മെൻഷൻ പണി ചൊല്ലല, മുടിഞ്ഞ ഉടനെ കൊടുക്കണം അപ്പിങ്ങനെ ചൊല്ലിരിക്കാറ്. നിങ്ങൾ എന്താണ് ഇനി ചെയ്യുക? കാരണം നാട്ടിലേക്കൊക്കെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യാനായിട്ടാണ്. അവർ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകും, അതിനു വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അവർ പറയില്ല എപ്പോൾ കൊടുക്കുന്നു, അവർക്കും അറിയത്തില്ലെന്ന് പറയുക. വെയിറ്റ് ചെയ്യും, കുറച്ച് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നാട്ടിലൊക്കെ എന്താണ് അവസ്ഥ? അവരും ഇതുമായി ബന്ധപ്പെട്ട് ടെൻഷനിലൊക്കെയാണോ? നാട്ടിലുള്ള മറ്റ് ബന്ധുക്കൾ ഒരു മാസം ഇല്ല, അതിനാൽ ഇന്നും എന്തോ ഇതും വേറെ ജോലി എന്തോ ഇതും പോക മുടിയില്ല. ഇത് കളിഞ്ചതുക്ക് അപ്പുറം തന്നെ മറ്റേ ഇതെല്ലാം പണുവാങ്ങുക അങ്ങുള്ള പ്രൊസീജർ. അപ്പം എന്താണ് ഏറ്റവും ഒടുവിൽ കമ്മീഷണർ പറയുന്നത്? കമ്മീഷണർ ഡി എൻ എ ഫുള്ളാ ചെക്ക് പണിയിട്ട് ഇരിക്കാം, ഓവർ പാർട്സ് ഒക്കെ പണിയിട്ട് അതൊക്കെ സമയം എടുക്കും, കൂടുതൽ സമയം എടുക്കും, കൊഞ്ച് വെയിറ്റ് പണുക അപ്പിങ്ങനെ ചോദിച്ചു. പത്മയുടെ ബന്ധുക്കളാണ് നമുക്കിപ്പം ചേർന്നത്. എത്രയും വേഗം ബോഡി വിട്ടുകിട്ടാനുള്ള ഒരു നീക്കം ഉണ്ടാകണമെന്നാണ് അവർ പറയുന്നത്. ഡി എൻ എ പരിശോധന വൈകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോഡി വിട്ടുകിട്ടുന്ന നടപടികൾ വൈകുന്നതെന്നാണ് പോലീസ് അധികൃതർ നൽകുന്ന വിശദീകരണം. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.